ഇത് കാസർഗോഡ് ജില്ലയിലെ കോടമഞ്ഞ് പുതച്ചു കിടക്കുന്ന പച്ചപ്പണിഞ്ഞ കുന്നുകളുടെ രാജ്ഞിയായ റാണിപുരം ഹിൽ സ്റ്റേഷൻ. മൺസൂൺ കാലത്തും പിന്നീട് ശൈത്യകാലത്തും ഇവിടത്തേക്ക് ടൂറിസ്റ്റുകളുടെ പ്രവാഹം കാണുവാൻ സാധിക്കും. ദേഹി കാണുന്ന കോടമഞ്ഞ് പുതച്ചു കിടക്കുന്ന കാഴ്ച അനുഭവിക്കുവാൻ വേണ്ടിയാണ് അത്. ഇതിന്റെ എൻട്രൻസിൽ നിന്നും 2.5 കിലോമീറ്റർ ട്രക്കിംഗ് അഥവാ മലകയറിയാണ് ആൾക്കാർ ഇവിടെ എത്തുന്നത്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഇവിടത്തേക്കുള്ള സന്ദർശന സമയം. ഈ റാണിപുരവുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഇതാണ് ഹിൽ സ്റ്റേഷനിലേക്ക് മല കയറാനുള്ള കവാടം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നും ടിക്കറ്റും കുടിക്കാനുള്ള വെള്ളവും എടുക്കണം. ഇവിടെ ഓൺലൈനായിട്ടാണ് പേയ്മെന്റുകൾ, പിന്നെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും സ്വീകരിക്കും. ഓൺലൈൻ പേയ്മെന്റ് ആയതുകൊണ്ട് തന്നെ വൈഫൈ സൗകര്യമുണ്ട്. ഒരാൾക്ക് ടിക്കറ്റ് ഫീ 50 രൂപയാണ്, കുട്ടികൾക്കത് 20 രൂപയാണ്. ഇവിടെ ഹിൽ ടോപ്പിലേക്കുള്ള വഴി ഇങ്ങോട്ടാണ് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും ദാ ഇങ്ങോട്ട് ക്യാമറ തിരിക്കുമ്പോൾ നമുക്ക് ട്രക്കിംഗ് ചെയ്ത് കയറാനുള്ള മലകൾ കാണാം. ആ കാണുന്ന മലകളിലൂടെയാണ് നമുക്ക് നടന്നു പോകേണ്ടത്. അത് വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ്. കോടമഞ്ഞിന്റെ തണുപ്പിലൂടെയുള്ള നടത്തം, തമരി മരത്തിന്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ആ കവാടത്തിന്റെ പുറകിൽ നിന്നുമുള്ള കാഴ്ച ദേ ഇങ്ങനെയാണ്. പ്ലാസ്റ്റിക് കൂടുകൾ കൊണ്ടുവരുവാൻ അനുവദിക്കില്ല. ഇവിടെ കുരങ്ങു മഞ്ഞൾ എന്ന് മരത്തിന്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഇങ്ങനെ മല കയറുമ്പോൾ ആദ്യം കിട്ടുന്നത് കുറച്ച് നല്ല കാടുള്ള പ്രദേശമാണ്. ഇതിലൂടെ ഇങ്ങനെ കയറി ചെല്ലുന്നത് വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ്. ഇവിടെ മരത്തില് ആരുടെയോ പേര് എഴുതിയിട്ടുള്ളത് കാണാം. ഇത്തരത്തില് പേരും കാര്യങ്ങളും എഴുതി വെക്കുന്നത് നല്ല കാര്യമല്ല. ഇവിടെ ഇരുമ്പിന്റെ ഒരു ബെഞ്ച് കാണാം. മലകയറി ക്ഷീണിച്ചു വരുന്നവർക്ക് ഇരിക്കാം. അങ്ങനെ ഞങ്ങള് റാണിപുരത്തിന്റെ പച്ച പുള്ളിനിറഞ്ഞ അതിന്റെ തനത് ഭംഗിയുടെ കാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. ദേ കാണുന്നത് പോലെ നല്ല ഗ്രീനറിയാണ് കാഴ്ചകൾ. ഈ റാണിപുരത്തേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്ന് നോക്കുകയാണെങ്കിൽ ഇവിടത്തേക്ക് ബസ് സർവീസ് ഉണ്ട്. കാഞ്ഞങ്ങാട് ടൗണിൽ നിന്നും കിഴക്കോട്ട് സഞ്ചരിച്ച് പണത്തടി പഞ്ചായത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ റാണിപുരം ഹിൽ സ്റ്റേഷനിലേക്ക് വരുവാൻ സാധിക്കുക. കാഞ്ഞങ്ങാട് ടൗണിൽ നിന്നും റാണിപുരത്തേക്ക് രാവിലെ 7:50 KSRTC ബസ് സർവീസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഉച്ചക്ക് 2:50 KSRTC ബസ് സർവീസ് കാഞ്ഞങ്ങാടിൽ നിന്നും റാണിപുരത്തേക്കുണ്ട്. ഇനി റാണിപുരത്തു നിന്നും തിരിച്ച് കാഞ്ഞങ്ങാട്ടേക്കുള്ള ബസ് സർവീസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ രാവിലെ 7:50 റാണിപുരത്തു നിന്നും കാഞ്ഞങ്ങാട്ടേക്ക് ഒരു പ്രൈവറ്റ് ബസ് സർവീസ് നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് 9:50 KSRTC ബസ് ഉണ്ട്. പിന്നീട് വൈകുന്നേരം 4:55 ഇവിടെ നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് KSRTC ബസ് ഉണ്ട്. നിങ്ങൾ ബസ്സിൽ വരുന്നതല്ല എങ്കിൽ കാഞ്ഞങ്ങാട് നിന്നും പാണത്തൂർ ഹൈവേയിലൂടെ വന്നാൽ പണത്തടി ടൗണിലെത്തി അവിടെ നിന്നും ജീപ്പിനോ റിക്ഷയ്ക്കോ വരാവുന്നതാണ്. കാഞ്ഞങ്ങാട് നിന്നും പണത്തടി ടൗണ് വരെ 35 കിലോമീറ്റർ ദൂരമുണ്ട്. പണത്തടി ടൗണിൽ നിന്നും 10 കിലോമീറ്റർ ആണ് റാണിപുരത്തേക്ക് ഉള്ളത്. അതിന് ജീപ്പിനാണെങ്കിൽ 500 രൂപയും റിക്ഷയ്ക്ക് 300 രൂപയുമാണ് ചാർജ് വരുന്നത്. ഇപ്പോൾ മഴ പെയ്യുവാൻ തുടങ്ങിയിരിക്കുകയാണ്. മഴയും ഇവിടുത്തെ തണുത്ത കാട്ടുമൊക്കെ നല്ലൊരു ഫീൽ തരുന്നുണ്ട്. അധികം ആൾക്കാരും റെയിൻ കോട്ട് കയ്യിൽ കരുതിയാണ് ട്രക്കിംഗ് ചെയ്യുന്നത്. എന്നാൽ മഴ നനഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഭംഗി ആസ്വദിക്കുക എന്നതാണ് കുറച്ചുകൂടി രസകരമായിട്ടുള്ള കാര്യം. ദേവിടെ നന്നായിട്ട് കോടമഞ്ഞ് കാണുവാൻ സാധിക്കും. ഇപ്പോ മഴയും പെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ കോട മൂടിയിരിക്കുകയാണ്. അധികം ദൂരത്തേക്കൊന്നും കാണുവാൻ സാധിക്കുന്നില്ല. ഇത് കുറച്ചുകൂടി കട്ടികൂടിയ കോടമഞ്ഞാണ്. കുറച്ചു സമയമായി മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ കാലാവസ്ഥ അതിന്റെ ഹൈ ലെവൽ കാണിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് റാണിപുരത്തിനെ കേരളത്തിന്റെ ഊട്ടി എന്ന് വിളിക്കുന്നത്. ദേ കാണുന്നത് വയർലെസ് കമ്മ്യൂണിക്കേഷന്റെ സംവിധാനത്തിന്റെ കാര്യമാണ്. അവിടെ ഒരു കൂടാരം പോലൊരു കാര്യമുണ്ട്. അവിടെ കുറച്ചു പേര് നിൽക്കുന്നതും കാണാം. ഇവിടെ നല്ല രീതിയിൽ കോടമഞ്ഞ് വന്ന് കാഴ്ച മറയ്ക്കുന്ന അവസ്ഥയാണ്. എന്തൊക്കെയാണെങ്കിലും ഇതൊരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 1049 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. 139 ഹെക്ടർ ഏരിയയിൽ പരന്നു കിടക്കുന്ന ബോട്ടാണ് ഇത്. ഈ റാണിപുരത്തേക്ക് വരുന്നവർക്ക് താഴെ വിശാലമായ താമസ സൗകര്യമാണ് ഉള്ളത്. ഒരുപാട് റിസോർട്ടുകൾ റാണിപുരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇനി റാണിപുരത്തിന്റെ ചരിത്രത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് റാണിപുരം എന്ന് പേര് വരുന്നതിന് മുമ്പ് മാടത്തുമല എന്നായിരുന്നു പേര്. 1970കളിൽ കോട്ടയത്തു നിന്നും കുടിയേറ്റക്കാരായ 46 കുടുംബങ്ങൾ ഇവിടത്തേക്ക് എത്തുകയും അവർ മാടത്തുമല എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തിന് റാണിപുരം എന്ന പേര് നൽകി. തന്നെയുമല്ല, അന്ന് കൊടും വനപ്രദേശമായിരുന്ന റാണിപുരത്തിനെ ഈ മട്ടിൽ എത്തിക്കുന്നതിന് കുടിയേറ്റക്കാർ നല്ല പ്രയത്നം തന്നെ നടത്തുകയുണ്ടായി. ഇന്നിത് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഫോർട്ടും ബീച്ചും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സന്ദർശകരുള്ള വിനോദസഞ്ചാര കേന്ദ്രമായി വളർന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ചു പേർ മലയിറങ്ങുന്നതിനിടയിൽ സെൽഫികൾ എടുക്കുന്ന കാഴ്ച കാണാം.
അങ്ങനെ നമ്മൾ റാണിപുരത്തിന്റെ ഏറ്റവും ഉയരത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിപ്പെടുവാനാണ് 2.5 കിലോമീറ്ററിന്റെ മലകയറ്റം. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ വശത്തേക്ക് നോക്കുകയാണെങ്കിൽ പേടിപ്പെടുത്തുന്ന രീതിയിൽ വലിയൊരു താഴ്ച കാണുവാൻ സാധിക്കും. ഈ പച്ചപ്പുല്ല് മാറ്റിനിർത്തുകയാണെങ്കിൽ ഇതൊരു ഒന്നാന്തരം കൊക്കയാണ്. നേരെ പുറകില് ഈ വലിയ കല്ലിലേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതിൽ ഇവിടെ സന്ദർശിച്ച ചില ബിരുദന്മാർ അവരുടെ പേരുകൾ എഴുതി വച്ചിരിക്കുന്നത് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് അത്ര നല്ല കാര്യമല്ല. ഈ വലിയ കല്ലും കടന്ന് റാണിപുരത്തിന്റെ ടോപ്പിലേക്ക് എത്തുമ്പോൾ ഇവിടത്തെ കാഴ്ച ഇങ്ങനെയാണ്. നല്ല പച്ചപ്പിന്റെ ഭംഗിയോടുകൂടിയ കാഴ്ചകളും അതിന് സൗന്ദര്യം നൽകിക്കൊണ്ട് കോടമഞ്ഞിന്റെ സാന്നിധ്യവും. ഇത് പിന്നെയും കോട നല്ല രീതിയിൽ മൂടിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് സന്ദർശകരൊന്നും ഇവിടെയില്ല. മിക്കവാറും പേര് താഴെ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണെങ്കിലും 3 മണിക്ക് ശേഷം ഇങ്ങോട്ട് മല കയറുവാൻ അനുവാദമില്ല. അതിനുശേഷം ടിക്കറ്റ് അടിച്ചു തരില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുവാൻ ആഗ്രഹിക്കുന്നവർ 3 മണിക്ക് മുമ്പ് തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തി ടിക്കറ്റ് എടുത്ത് ട്രക്കിംഗ് ആരംഭിക്കണം. ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത് 2:45. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ കുടിക്കുവാനായി എടുക്കുന്ന ഒരു കുപ്പി വെള്ളത്തിന് അത് വാങ്ങുമ്പോൾ 50 രൂപ കൊടുക്കണം. എന്നാൽ മലയിറങ്ങി തിരിച്ചെത്തുമ്പോൾ മുകളിലേക്ക് കൊണ്ടുപോയ കുപ്പി കയ്യിലുണ്ടെങ്കിൽ നേരത്തെ കൊടുത്ത 50 രൂപയിൽ നിന്നും 30 രൂപ തിരികെ തരും. പള്ളത്തില് 1 ലിറ്റർ വെള്ളത്തിന്റെ കുപ്പിക്ക് 20 രൂപയാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മുകളിൽ ഉപേക്ഷിക്കുന്നത് തടയാനുള്ള സംവിധാനമാണിത്. ഇനി മല കയറുന്നതിന്റെ അഥവാ ട്രക്കിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ വേഗത്തിൽ കയറുകയാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ കയറാം. എന്നാൽ അങ്ങനെ വേഗത്തിൽ കയറുവാൻ സാധിക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം. കുട്ടികളുമായി വരുന്നവരാണെങ്കിൽ കയറുവാനും ഇറങ്ങുവാനും പ്രയാസമായിരിക്കും. ദൈവിടെയും കപ്പൽസിന്റെ കരവിരുത് കാണുവാൻ സാധിക്കും. ഇത് കുറച്ചു മുമ്പ് എഴുതിയതാണെന്ന് തോന്നുന്നു. ഇത് ഹിൽ ടോപ്പിന്റെ മറ്റൊരു അറ്റമാണ്. സ്വാഭാവികമായും ഇവിടെയും നല്ല മഞ്ഞിന്റെ കാഴ്ച തന്നെയാണ് കാണുവാൻ സാധിക്കുക. ചെറുതായി പെയ്യുന്ന മഴയും അടിച്ചു വീശുന്ന കാറ്റും തെന്നി നീങ്ങുന്ന കോടമഞ്ഞും. അങ്ങനെ ഇതിന്റെ സൈഡിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. വശങ്ങളിൽ പരമാവധി സംരക്ഷണത്തിനായി ഇരുമ്പ് കമ്പികൾ കൊണ്ടുള്ള കൈവരികൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഓണക്കാലത്ത് ഇവിടത്തേക്കുള്ള സഞ്ചാരികളുടെ വർദ്ധനവ് കാണുവാൻ സാധിക്കും. ആ സമയത്ത് ഫാമിലി ആയിട്ടും വരുന്നവർ കൂടുതലാണ്. ഓണമെന്ന് പറയുന്നത് ഈ കാലത്ത് ട്രിപ്പ് അടിക്കാനുള്ള ടൈമാണല്ലോ. നിലവില് യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയകളിലൂടെ റാണിപുരത്തിന്റെ ഭംഗി കണ്ടറിഞ്ഞ് ഇവിടത്തേക്ക് വരുന്നവരുമുണ്ട്. വിദേശ സഞ്ചാരികൾ കുറവാണെങ്കിലും പ്രാദേശിക ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഈ തണുത്ത കാലാവസ്ഥ താഴെ പണത്തടി ടൗണിൽ നിന്നും റാണിപുരത്തേക്ക് കയറ്റം കയറുമ്പോൾ തന്നെ അനുഭവപ്പെടുന്ന കാര്യം കൂടിയാണ്. ഈ കോടമഞ്ഞ് ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ മേഘങ്ങളെയും ആകാശത്തിനെയും തൊട്ടുനിൽക്കുന്നത് പോലൊരു പ്രതീതിയാണ് സഞ്ചാരികൾക്ക് ലഭിക്കുക. ഇതേ കാണുന്നതൊക്കെ റാണിപുരത്തിന്റെ കുന്നുകളുടെ ഭാഗവും കർണാടകയിലെ കുന്നുകളുടെ ഭാഗവുമായിട്ടുള്ള പ്രദേശങ്ങളാണ്. നിങ്ങൾ മലകയറ്റം അഥവാ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ റാണിപുരം ഒന്ന് സന്ദർശിക്കേണ്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് റാണിപുരത്തിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതിലൂടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.